ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ സ്നേഹക്കൂട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. പാൽ വെച്ചിട്ട് അരിനെ കൊണ്ട് ഒരു പാൽ പായസം എന്താ കണ്ടില്ല ഈ അരി. ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കഴുകാൻ ഇട്ട് വെച്ചിരുന്നു. കുറച്ച് ഞാൻ ഈ ഗ്ലാസ്സിൽ അര മാത്രമേ എടുത്തിട്ടുള്ളൂ അരി. അപ്പോൾ ഇത് ഞാൻ ഇനി കുക്കറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അകത്ത് വേവിച്ചെടുക്കട്ടെ. എന്നിട്ട് കാട്ടിത്തരാം എങ്ങനെയാണ് നമ്മൾ പാൽ പായസം ഉണ്ടാക്കുന്നതെന്ന്. നമ്മളൊരു കടായി ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. ഇത് പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് ഇങ്ങനെ ഇതായി വരട്ടെ. അങ്ങനെ നമ്മുടെ പഞ്ചസാര കാരമലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് കട്ടിയായി കാണും, പക്ഷെ അത് അലിഞ്ഞങ്ങ് പോകും. അങ്ങനെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പാലൊഴിച്ച് കൊടുക്കും. ഇനി ഒന്ന് തിളക്കട്ടെ, പാലിനൊരു തിള വരട്ടെ. നമ്മളിവിടെ ചോറ് തേണ്ടില് നമ്മുടെ അരി വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ട പോലെയുണ്ട്, അത് പായസത്തിൽ അത് പാലിനകത്ത് ഇടുമ്പോൾ അതൊക്കെ ശരിയായിട്ട് വരും. പിന്നെ ഞാൻ പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയാണ് കുക്കറിൽ വേവിച്ചെടുത്ത്. അല്ലെങ്കിൽ പിന്നെ ആദ്യം കുറച്ച് പാലിൽ കുറച്ച് പാലും കുറച്ച് വെള്ളവും ചേർത്ത് അരി വേവിച്ച് നല്ലോണം വേവിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് പാല് വേവുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പഞ്ചസാര ഇതുപോലെ കാരമൽ ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ പാൽപ്പായസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ വെള്ളം നിറയായിരിക്കും, ഇവിടെ ഉള്ളവർ ഇങ്ങനെയാണ് പിന്നെ പായസം ഉണ്ടാക്കുന്നത്, കീറ് എന്ന് പറയും. അപ്പോൾ ഇവിടെയുള്ളവർ ഈ കളറിലായിരിക്കും പായസം ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിൽ ഇനി ലാസ്റ്റ് നമ്മൾ വേറെ ഒന്നും കൂടി ചേർക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ചേർക്കാം, നമ്മൾ പാലിൽ ഒന്നിക്കലും നമ്മൾ പാലിലോ അല്ലെങ്കിൽ പാൽപ്പൊടിയിലായിരിക്കും പായസം ഉണ്ടാക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ മിൽക്ക് മേടി വേണ്ടുന്നവർക്ക് മിൽക്ക് മേടി ചേർക്കാം. അപ്പോൾ അതൊരു വേറൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് പാല് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരി അതിൽ സോറി നമ്മുടെ വേവിച്ചെടുത്ത ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഒരു ബേലീഫ്, ചെറിയൊരു ബേലീഫ് ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ ആൾ അത് ഇടാറുണ്ട്, ബേലീഫ് ഇടാറുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇതാ വേവിച്ച് വെച്ച നമ്മുടെ ചോറ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇത് കട്ടയൊന്നും കൂടാതെ നല്ലവണ്ണം ഇത് ഇളക്കിയെടുക്കണം. അപ്പം നമുക്കിനി ആവശ്യാനുസരണമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി നമ്മുടെ അരി വെന്തതാണല്ലോ, അപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് മധുരത്തിന് എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടു. ഇനി നമുക്കിതിൽ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. പഞ്ചസാര നന്നായി അരിഞ്ഞ് വരട്ടെ. നമുക്കിതിൽ ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തോടോട് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിൽ കുറച്ചും കൂടി പാല്, നമ്മൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിതിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിരുന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇതൊരു ഇതേ മാതിരിയുള്ള കുറച്ച് കുറുകി വന്നിട്ടുള്ള ഈ പായസത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുറുകി വരണം. പിന്നെ ഇത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പാൽപ്പൊടി, ഞാനിതാ പാൽപ്പൊടി ഒരു പാക്കറ്റ് പാൽപ്പൊടി ആണ് ഞാൻ കലക്കി വെച്ചത്. ഇതാ പാലിൽ തന്നെ കലക്കി വെച്ചതാണ്. ഒരു പാക്കറ്റ് 10 രൂപേൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതിന് അവസാനം നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മിൽക്ക് മേഡ് വേണമെങ്കിലും മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാൽപ്പൊടി കലക്കി വെച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചാൽ വേറെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത് ഇത്. അപ്പോൾ ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതൊക്കെ ഗീല് വാട്ടിയിട്ടിടാം. ഞാനിപ്പോൾ ഒന്നും വാട്ടുന്നില്ല, അതായത് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ആക്കിയിട്ടിടാം. പായസത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അണ്ടിപ്പരിക്ക് കിസ്മിസ് ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പായസം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഇതാ കണ്ടില്ലേ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഒരു വ്യത്യാസം നമ്മുടെ പാൽപ്പായസം ഉണ്ടാക്കുന്നതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ കാരമൽ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് കളറാക്കി ഇതിൽ ഒഴിച്ചു എന്നതാണ്. പിന്നെ പാൽപ്പൊടി ചേർത്തു, ലാസ്റ്റ് പാൽപ്പൊടി. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് കിട്ടും. വെറും പാലിലാണ്. അപ്പോൾ ഞാൻ ചോറ് അരി വേവിച്ചത് കുറച്ച് വെള്ളത്തിലാണ്, വെള്ളം തികച്ചും വറ്റി അതിനുശേഷം പാലാണ് ഞാൻ ചേർത്തത്. അപ്പോൾ വെറും പാലിലാണ് ഇത് ആക്കിയെടുത്തത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.